ഹലോ, ദിയൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് ഒരു ഹെയർ ഗ്രോത്ത് ഡ്രിങ്ക് ആണ് കേട്ടോ. നമുക്ക് മുടി വളരാനൊക്കെ സഹായിക്കുന്ന ഒരു ഡ്രിങ്ക് ആണിത്. ചിലർക്ക് ഹെയർ പാക്കും ഹെയർ മാസ്കും ഹെയർ ഓയിലും ഒന്നും യൂസ് ചെയ്തിട്ട് കാര്യമായിട്ട് റിസൾട്ട് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഒരുപാട് ഹെയർ പാക്കൊക്കെ പരീക്ഷിച്ച് ഒരു റിസൾട്ടും ഇല്ലാതെ ആകെ മടുത്തിരിക്കുന്ന ഒരവസ്ഥയായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർ ചെയ്യേണ്ട കാര്യം, നമ്മുടെ ശരീരത്തിലെ ആവശ്യത്തിന് പ്രോട്ടീനുണ്ടോ, നമ്മുടെ മുടി വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് നമ്മുടെ ശരീരത്തിലുണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തുകയാണ്. ഇതൊന്നും നമ്മുടെ ശരീരത്തിന് ആവശ്യത്തിന് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര ഹെയർ ഓയിൽ യൂസ് ചെയ്തിട്ടും ഹെയർ പാക്ക് യൂസ് ചെയ്തിട്ടും കാര്യം ഉണ്ടാവില്ല, നമുക്ക് വേണ്ട റിസൾട്ടൊന്നും കിട്ടില്ല. അപ്പോൾ ഈ ഒരു ഹെയർ ഗ്രോത്ത് ഡ്രിങ്ക് കുടിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിൽ അതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുവഴി നമുക്ക് മുടി വളർച്ച കൂട്ടാനും മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും മുടിക്ക് നല്ല ഉള്ളു വയ്ക്കാനും ഒക്കെ സഹായിക്കും. വെറും 3 ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഹെയർ ഗ്രോത്ത് ഡ്രിങ്ക് ആണ്. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് തന്നെ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഹെയർ ഗ്രോത്ത് ഡ്രിങ്ക് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഹെയർ ഗ്രോത്ത് ഡ്രിങ്ക് കുടിച്ചാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നമ്മുടെ മുടി കൊഴിച്ചിൽ കുറയും, പിന്നെ മുടിക്ക് ഉള്ളില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ മുടി ഉള്ളു വയ്ക്കാൻ സഹായിക്കും. പിന്നെ അതുകൂടാതെ ചിലർക്ക് നെറ്റി കയറിലൊക്കെ ഉണ്ടാവും, അങ്ങനെയുള്ള ഒരു നെറ്റി കയറിലൊക്കെ മാറിയിട്ട് അവിടെയൊക്കെ പുതിയതായിട്ട് മുടികൾ വളർത്തിയെടുക്കാൻ നമുക്ക് പറ്റും. മുടി നല്ല കട്ടിയായിട്ട് തഴച്ച് വളരാനൊക്കെ സഹായിക്കുന്ന ഒരു ഹെയർ ഗ്രോത്ത് ഡ്രിങ്ക് ആണ്. പിന്നെ ഇത് നമ്മുടെ മുടിക്ക് മാത്രമല്ല, നമ്മളിത് കുടിക്കുന്നത് വഴി നമ്മുടെ സ്കിന്നിനും നല്ലതാണ്. നമ്മുടെ സ്കിന്ന് നല്ല ഗ്ലോയിങ് ആയിട്ടിരിക്കാനും സ്കിന്നിലുള്ള പിമ്പിൾസൊക്കെ മാറിക്കിട്ടാനും നമ്മുടെ സ്കിന്നിൻ്റെ പ്രായം കുറയ്ക്കാനും ചുളികളും വരകളും ഒക്കെ കുറയ്ക്കാനും ഒക്കെ സഹായിക്കും. അപ്പോൾ ഹെയറിന് മാത്രമല്ല നമ്മുടെ സ്കിന്നിനും ഒരുപാട് ബെനിഫിറ്റ് ചെയ്യുന്ന ഒരു ഡ്രിങ്ക് ആണിത്. അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും യൂസ് ചെയ്യുന്നതെന്നും ഒക്കെ നോക്കാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ, വീഡിയോസ് ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിനായിട്ട് ആദ്യം തന്നെ വേണ്ടത് ഫ്ലാക്സ് സീഡാണ്, അതായത് ചണവിത്താണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു സ്പൂൺ ചണവിത്താണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഒരു കുഴിയുള്ള പാത്രത്തിലേക്ക് നമുക്ക് ഈ ഒരു ചണവിത്ത് ഇട്ട് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് വേണ്ടത് ഉണക്കമുന്തിരിയാണ്. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ഉണക്കമുന്തിരി എടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു പ്രാവശ്യത്തെ യൂസിനാണെങ്കിൽ ഒരു 10-15 ഉണക്കമുന്തിരിയൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. നിങ്ങൾക്ക് കറുപ്പ് കളറിലുള്ളതോ അല്ലെങ്കിൽ മഞ്ഞ കളറിലുള്ളതോ ആയിട്ടുള്ള ഉണക്കമുന്തിരിയൊക്കെ എടുക്കുക. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഉണക്കമുന്തിരിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉണക്കമുന്തിരി നമ്മുടെ ശരീരത്തിന് ഒരുപാട് നല്ലതായിട്ടുള്ളതാണ്. നമുക്ക് നല്ല ദഹനം ഉണ്ടാവാൻ സഹായിക്കും. പിന്നെ നമ്മുടെ മുടി വളർച്ച കൂട്ടാനും നമ്മുടെ സ്കിന്ന് നല്ല ഗ്ലോയിങ് ആയിട്ടിരിക്കാനും പിന്നെ നമുക്ക് നല്ല ഇമ്മ്യൂണിറ്റി ഒക്കെ കിട്ടാനും ഒക്കെ സഹായിക്കുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് അടുത്തതായിട്ട് വേണ്ടത് കറിവേപ്പാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു തണ്ട് കറിവേപ്പാണ് എടുത്തിട്ടുള്ളത്. അതും നന്നായിട്ട് കഴുകി തന്നെ എടുക്കുക. കറിവേപ്പ് യൂസ് ചെയ്യുന്നത് നമുക്ക് നല്ല മുടി വളർച്ചയ്ക്ക് സഹായിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കൊഴിഞ്ഞു പോയ ഭാഗത്തൊക്കെ പുതിയ മുടികൾ വളർന്നു വരാൻ സഹായിക്കും. മുടിക്ക് നല്ല കറുപ്പ് കളർ ഉണ്ടാവാനൊക്കെ സഹായിക്കും. അപ്പോൾ ഇതും കൂടെ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ 3 ഇൻഗ്രീഡിയൻസും ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. ഇനി ഞാൻ ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ഈ ഒരു ഡ്രിങ്ക് വെറും വയറ്റിലൊന്നും കുടിക്കേണ്ട ആവശ്യമില്ല. ഒരു 10 മണി സമയത്തൊക്കെ കുടിച്ചാൽ മതി. ഏറ്റവും നല്ലത് വെറും വയറ്റിൽ കുടിക്കുന്നത് തന്നെയാണ്. ഫ്ലാക്സ് സീഡൊക്കെ വെറും വയറ്റിലൊക്കെ കുടിക്കുന്നത് നമ്മുടെ വെയ്റ്റ് ലോസിന് സഹായിക്കുന്നതാണ്. അപ്പോൾ കഴിയെങ്കിൽ വെറും വയറ്റിൽ കുടിക്കുക. അത് ബുദ്ധിമുട്ടുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഒരു 10 മണി സമയത്തൊക്കെ കുടിക്കുന്നതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ കുടിക്കാൻ പറ്റുന്നത് ആ ഒരു അളവിൽ നിങ്ങൾ എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. ഒന്ന് ഒരുപാടായിട്ട് തിളയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു ജസ്റ്റ് ഒന്ന് തിളച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. നന്നായിട്ട് തണുത്തിട്ടോ അല്ലെങ്കിൽ ഒരു ചെറു ചൂടോട് കൂടിയിട്ടോ നമുക്ക് ഈ ഒരു ഡ്രിങ്ക് കുടിക്കാം. പിന്നെ ആർക്കൊക്കെ ഈ ഒരു ഡ്രിങ്ക് കുടിക്കാമെന്ന് ചോദിച്ചാൽ, 15 വയസ്സിന് മുകളിലേക്കുള്ളവർ കുടിക്കുന്നതാണ് കേട്ടോ നല്ലത്. ദിവസവും കുടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഹെയർ ഗ്രോത്ത് ഡ്രിങ്ക് ആണിത്. ഹെയറിന് മാത്രമല്ല നമ്മുടെ സ്കിന്നിനും ഹെൽത്തിനും നല്ലതായിട്ടുള്ളതാണ് ഈ ഒരു ഡ്രിങ്ക്. അപ്പോൾ എല്ലാ ദിവസവും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്.
അപ്പോൾ ഈ ഒരു ഹെയർ ഗ്രോത്ത് ഡ്രിങ്ക് കുടിച്ചിട്ട് നിങ്ങളുടെ മുടിയിലും നിങ്ങളുടെ സ്കിന്നിലും ഉണ്ടായിട്ടുള്ള വ്യത്യാസങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.